ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സോയ സോസ്, ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തതാണ്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 75% കുക്കായാൽ മതി, കാരണം നമ്മളിത് ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പിസ്സയുടെ മാവ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ വീഡിയോസിൻ്റെ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ മാവിനൊരു സെമി തിക്കിൽ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഞാനിത് ബേക്കിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ഓവനിൽ ബേക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി ഏത് പാനാണോ എടുക്കുന്നത്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് അളവ് കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ മാർഗം അറിയെങ്കിൽ അതുപോലെ ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വേസ്റ്റ് ആവുമൊന്നുമില്ല. നമുക്കിത് ഉപയോഗിച്ചൊരു ചെറിയ പിസയോ അല്ലെങ്കിൽ തിൻ പിസ പാനിൽ തയ്യാറാക്കാം. അപ്പോൾ ഇത് സെമി തിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത പാനാണ്. ഇതിലേക്ക് നമുക്ക് പിസ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ലെവലിലാക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് ഹോളാക്കി കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന, അതായത് വെജിറ്റബിൾസും പിസ്സ സോസ് എല്ലാം സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെയൊക്കെ ഒന്ന് ഡൗൺലോഡ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന മാവ് കൊണ്ടൊരു തിൻ പിസ്സ തയ്യാറാക്കുന്നുണ്ട്. ആ പിസ്സയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ പിസ്സ സോസും അതുപോലെ ചീസെല്ലാം സെറ്റ് ചെയ്യേണ്ടതെന്നത്. അപ്പോൾ ഇതുപോലെ ഹോളാക്കിയതിന് ശേഷം ആദ്യം 1 ടേബിൾ സ്പൂൺ പിസ്സ സോസ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ 4 സൈഡിൽ ഒരിക്കലും പിസ്സ സോസ് ഒന്നും ആവരുത്. ഇനി ഫസ്റ്റ് നമുക്ക് മൊസറല്ല ചീസ്, ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യുന്നതിൽ ഒരപ്പം കൂടുതൽ മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നും ഇല്ല, നമുക്ക് എത്രയോ വേണ്ട അത്രയും ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ഒനിയൻ, അതുപോലെ ഒരു 1/4 പാർട്ട്, അതായത് ഒരു 1/4 ഭാഗം തക്കാളി, പിന്നെ കാപ്സിക്കം 1/2, ഒലീവ്, ജലപ്പീനോ, അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത്, ഇതെല്ലാമാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വീണ്ടും മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരല്പം ചെഡർ ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണ് എനിക്ക് മിസ്സായിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിത് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സോറി, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെഡർ ചീസ് കൂടെ ഒരല്പം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെഡർ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ പിസ്സ കാണാനായിട്ട്. ഒരല്പം ജലപ്പീനോ കൂടെ. ഇത് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ പാനിൽ തയ്യാറാക്കുന്ന പിസ്സ ഒരു 10 മിനിറ്റ് ലോ ഹീറ്റിലൊന്ന് പ്രീഹീറ്റ് ചെയ്ത പാനിൽ 10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ ടേസ്റ്റിയും ചീസിയുമായിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും ഡൗട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, സോറി, കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ്. Thanks for watching.